സെമിത്തേരിക്കടിയിൽ ഹിസ്ബുള്ളയുടെ കൂറ്റൻ തുരങ്കം. റോക്കറ്റുകൾ ഉൾപ്പെടെ വൻ ആയുധ ശേഖരം കണ്ടെത്തി ഇസ്രായേൽ. ലബനനിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം. ഇവയിൽ സെമിത്തേരിക്കടിയിലായി സ്ഥിതി ചെയ്തിരുന്നതും ഉൾപ്പെടുന്നു. കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ തുരങ്കം കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ വിശ്രമ കേന്ദ്രമായും ഉപയോഗിച്ചിരുന്ന തുരങ്കത്തിൽ ആയുധങ്ങളുടെ വൻ ശേഖരവും ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. തോക്കുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. കൂറ്റൻ കോൺക്രീറ്റ് പാളികൾ കൊണ്ടാണ് തുരങ്കം നിർമ്മിച്ചിരുന്നത്. ഹിസ്ബുള്ള ഒരു ലബനീസ് പൌരന്റെ വീടിനടിയിലായി നിർമ്മിച്ചിരുന്ന തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ മാസം പുറത്തുവിട്ടിരുന്നു. സെപ്റ്റംബറിൽ ലബനനിൽ കരമാർഗം നടത്തിയ ആക്രമണത്തിൽ അനേകം തുരങ്കങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 25 മീറ്റർ നീളമുള്ള ഇതിലൊന്ന് ഇസ്രായേലിലേക്ക് എത്തിച്ചേരുന്നതായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ലബനീസ് അതിർത്തിയിൽ ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഏറ്റുമുട്ടുകയാണ്. അതിനിടെ ലബനനിൽ സെപ്റ്റംബർ മാസത്തിൽ 40 പേരുടെ മരണത്തിനും 3000 പേർക്ക് പരിക്കേൽക്കാനുമിടയാക്കിയ പേജർ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് സമ്മതിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലബനനിലെ പേജർ ആക്രമണത്തിന് താനാണ് അനുമതി നൽകിയതെന്ന് നെതന്യാഹു സമ്മതിച്ചതായി അദ്ദേഹത്തിന്റെ വക്താവ് ഒമർ ദോസ്ത്രി വെളിപ്പെടുത്തി. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രലയെ കൊലപ്പെടുത്തിയതും തന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നെതന്യാഹു സമ്മതിച്ചു. പ്രതിരോധ വിഭാഗത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും രാജ്യത്തെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും എതിർപ്പ് വകവയ്ക്കാതെയാണ് താൻ ഈ രണ്ട് തീരുമാനവും എടുത്തതെന്ന് നെതന്യാഹു പറഞ്ഞതായി ദി ടൈംസ് ഓഫ് ഇസ്രായേലാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും എതിർപ്പുണ്ടായിരുന്നിട്ട് കൂടിയാണ് പേജർ ഓപ്പറേഷൻ നെതന്യാഹു നടത്തിയത്. സെപ്റ്റംബർ 17-നും 18-നും തുടർച്ചയായാണ് സൂപ്പർ മാർക്കറ്റുകളിലും തെരുവുകളിലും സംസ്കാര ചടങ്ങുകളിലും മറ്റും ഹിസ്ബുള്ള പ്രവർത്തകരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ 40 പേർ മരിക്കുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇസ്രായേലിന്റെ ലബനനിലെ സൈനിക നടപടിക്ക് മുൻപായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത്. ലബനനിലെ പേജർ സ്ഫോടനങ്ങൾക്ക് താൻ പച്ചക്കൊടി കാട്ടിയിരുന്നതായി നെതന്യാഹു സ്ഥിരീകരിച്ചു. ഒമർ ദോസ്ത്രിയാണ് ന്യൂസ് ഏജൻസിയായ AFPയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രായേലിന്റെ ലൊക്കേഷൻ ട്രാക്കിംഗ് മറികടക്കാനായാണ് മൊബൈലിന് പകരം ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിച്ചിരുന്നത്. GPS സംവിധാനം, മൈക്രോഫോൺ, ക്യാമറ എന്നിവയൊന്നുമില്ലാതെയാണ് പേജറുകൾ ഉപയോഗിച്ചിരുന്നത്. ഹമാസ് നേതാവ് യഹി അയാഷിനെ ഇസ്രായേൽ മൊബൈൽ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഹിസ്ബുള്ള പേജറിനെ ആശ്രയിച്ചു തുടങ്ങിയത്. പേജർ ആക്രമണം മനുഷ്യരാശിക്കെതിരായ ക്രൂരമായ യുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഹിസ്ബുള്ള ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതിയും നൽകിയിരുന്നു. മനുഷ്യകുലത്തിനും സാങ്കേതിക വിദ്യയ്ക്കും തൊഴിലിനുമെതിരെ ഇസ്രായേൽ യുദ്ധം നടത്തുകയാണെന്നായിരുന്നു പരാതി. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ തുറന്നു പറച്ചിൽ. ഇസ്രായേലാണ് പേജർ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതാദ്യമായാണ് സ്ഫോടനങ്ങളിലെ പങ്ക് ഇസ്രായേൽ അംഗീകരിക്കുന്നത്. നേരത്തെ ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കടന്നുകയറിയ ഹമാസ് പ്രവർത്തകർ 250 പേരെ ബന്ദികളാക്കുകയും 1000-ൽ പരം ആൾക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം വ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.